ഹായ് വെൽക്കം ടു കുക്ക് ഹൗസ് മാജിക്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി നോക്കാം. ഞാനിന്നപ്പോൾ കരിമീനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് മറ്റ് മീനുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യാം. നെമ്മീൻ പോലത്തെ ദശക്കട്ടിയുള്ള മീൻ, പിന്നെ അയല, ആവോലി, അങ്ങനെയുള്ള മീനുകൾ ഉപയോഗിച്ചും ഈ ഒരു സെയിം റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാനൊരു 750 ഗ്രാം കരിമീൻ എടുത്തിട്ടുണ്ട്. ഒരു 4 കരിമീൻ ഇത് നന്നായിട്ടൊന്ന് വരഞ്ഞ് എടുക്കണം ആദ്യം. ഇനി നമുക്കൊരു മസാല പ്രിപ്പയർ ചെയ്യാം. അപ്പം ഞാനൊരു 6 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും വേണം. ഇത് ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു, പെട്ടെന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു മസാല നമ്മൾ മീൻ മാറിനേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ മീൻ പൊള്ളിക്കുമ്പോൾ നമ്മൾ ഒരു മസാല പ്രിപ്പയർ ചെയ്യുമല്ലോ, അതിനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ഇൻഗ്രീഡിയൻസും കുറച്ച് കൂടുതലായിട്ട് എടുത്തത്. ഇനി ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പെരിഞ്ചീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയുടെ ഒരു മിക്സാണ്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കുന്നുണ്ട്. ഇതിന് പകരം ഒരു പകുതി നാരങ്ങയുടെ നീര് ഒഴിച്ചാലും മതി. ഇത് നമുക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം കൂടിപ്പോരുത്, കൂടിപ്പോയാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും നന്നായിട്ട് അരങ്ങി കിട്ടത്തില്ല. അപ്പോൾ ഈ മസാല കുറച്ച് ടൈറ്റാണ്. ഞാനപ്പോൾ മിക്സിയുടെ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ലൂസായി പോരുത്. ഈ ഒരു സ്റ്റേജിൽ ഉപ്പും പുളിയൊക്കെ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പം ചേർക്കുക. ഇനി നമുക്കിത് മീനയിൽ കോട്ട് ചെയ്ത് എടുക്കാം. അപ്പം നമ്മൾ വരഞ്ഞു കൊടുത്ത ഭാഗത്തൊക്കെ നന്നായിട്ട് പുരട്ടുക, അകത്തോട്ട് പുരട്ടുക. അതുപോലെ മീനിൻ്റെ വയറിൻ്റെ ഭാഗത്തൊക്കെ കൂട്ട് ചെയ്യുക. നമ്മൾ മാരിനേറ്റ് ചെയ്തതിന് ശേഷം മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. കുറച്ചുകൂടെ കൂടുതൽ സമയം വെച്ചാൽ ഏറ്റവും നല്ലത്. ഇത്രയും മാരിനേറ്റ് ബാക്കിയുണ്ട്, ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല പ്രിപ്പയർ ചെയ്യാൻ ഞാനൊരു 2 കപ്പ് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 ചെറിയ സവാള ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 2 തക്കാളി ചോപ്പ് ചെയ്തത്. പിന്നെ നമ്മൾ മാറ്റി വെച്ച ആ ഒരു മസാല പേസ്റ്റ് വേണം. പിന്നെ 1/4 കപ്പ് കട്ടി തേങ്ങാപ്പാലും വേണം. അപ്പം ഞാൻ മീൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പം ഞാൻ ഫ്രൈ ചെയ്യുകയാണ്, വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും മീൻ ഫ്രൈ ചെയ്യണം. അതുപോലെ മസാല പ്രിപ്പയർ ചെയ്യാനും ഈ ഒരു എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. തിരിച്ചും മറിച്ചും ഒക്കെ ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പം ഫിഷ് ഓവർ കുക്കായി പോകരുത്, അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കരുത്. 3-4 മിനിറ്റ്സ് ഒരു സൈഡ് ഫ്രൈ ചെയ്യുക, അതുപോലെ 3-4 മിനിറ്റ്സ് അപ്പുറത്തെ സൈഡും ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. ബാക്കിയുള്ള മീനൂടെ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്ത ബാക്കി വന്ന ഓയിൽ കുറച്ച് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് ഞാനങ്ങ് മാറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇത് കട്ട് ചെയ്താണ് ചേർക്കുന്നത്. 1 ചുമന്നുള്ളി 3-4 പീസായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഇതൊരു 2 കപ്പുണ്ട്. ഇത്രയും ചുമന്നുള്ളിയൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അളവ് കുറച്ചിട്ട് കുറച്ചുകൂടെ അധികം സവാള എടുക്കാം. പക്ഷേ ചുമന്നുള്ളിയിൽ ചെയ്യുമ്പോഴായിരിക്കും ടേസ്റ്റ്. സവാള അധികം എടുക്കുമ്പോൾ മസാലയ്ക്ക് ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ ഇത് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ഇടാം. 3 ചെറിയ സവാള ചോപ്പ് ചെയ്തെടുത്തത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ളത് വലിയ സവാളയാണെങ്കിൽ 1.5 സവാള എടുക്കുക. ഇനി ഇതൊന്ന് വഴട്ടി എടുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. ഇതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ ഒന്ന് വഴട്ടിയെടുക്കണം. ഇതാ ഇതുപോലെ വഴണ്ട് വരണം. ഇതിപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു പച്ച മണം കംപ്ലീറ്റ്ലി മാറണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ച ചുവ പോകണം. തീ കുറച്ച് വെച്ച് ഒന്ന് വഴട്ടിയെടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. റോ സ്മെല്ലൊക്കെ കംപ്ലീറ്റ്ലി മാറി, അതുപോലെ എണ്ണയൊക്കെ സെപ്പറേറ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. ഇതൊരു 2 ചെറിയ നല്ല പഴുത്ത ചുമന്ന തക്കാളി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് ഞാനിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തു. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് മസാലയുമായിട്ട് ബ്ലെൻഡായിട്ടുണ്ട്. ഇത്രയും മതി.
ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ഗരം മസാലയുടെ ചേർക്കുന്നുണ്ട്. അതുപോലെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഗരം മസാല കൂടിപ്പോരുത്, ഇത് മീനിൻ്റെ ഡിഷായതുകൊണ്ട് ഒത്തിരി കൂടിപ്പോരുത്, ചെറിയൊരു ഫ്ലേവർ മതി. ഇനി ഈ മസാലയുടെ ടേസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കൂട്ടാൻ നമ്മളൊരു കാൽ കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പം ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. പക്ഷെ നമുക്ക് എടുക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട്, തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചപ്പം മസാല ഒന്നുകൂടെ ഒന്ന് ലൂസായി, ഒന്ന് തിക്കായി വരുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനിയും ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു പച്ചമുളക് ഒന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ആ ഒരു ഫ്രഷ് പച്ചമുളകിൻ്റെ ടേസ്റ്റ് വരുന്നത് നല്ലതായിരിക്കും. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല റെഡിയാണ്. ഉപ്പൊക്കെ നോക്കുക, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഞാൻ ഫ്ലെയിം ഓഫാക്കി അടച്ചു വെച്ചു. ഇനി ഇത് മീൻ പൊള്ളിച്ചതാക്കണ്ടേ? അപ്പം ഞാൻ കുറച്ച് വാഴയില ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട്. വാട്ടി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പം കീറിപ്പോകും. അതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ വാഴയിലയും കൂടെ വെച്ച് കൊടുത്തു. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ പൊള്ളിക്കുന്ന സമയത്ത് അടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് മസാല ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. വീണ്ടും കുറച്ച് മസാല മീനയിൽ കോട്ട് ചെയ്യുക. അപ്പോൾ ഇത് 4 കരിമീൻ ഫ്രൈ ചെയ്യാനുള്ള മസാലയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ അയല പോലത്തെ മീനൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 6 അയലയൊക്കെ ഈ ഒരു മസാല ഉപയോഗിച്ച് നമുക്ക് പൊള്ളിച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് റാപ്പ് ചെയ്യാം. എന്നിട്ടൊരു വാഴയുടെ നാര് ഉപയോഗിച്ച് തന്നെ ഇതൊന്ന് കെട്ടാം. അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം റാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഒരു തവയിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒത്തിരി വേണ്ട, ഒരു ടേബിൾ സ്പൂൺ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു പൊതി ഇതിൻ്റെ മുകളിൽ വെക്കാം. എന്നിട്ട് തീ കുറച്ച് ഇതൊന്ന് പൊള്ളിച്ചെടുക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരും. ഒരു 7-8 മിനിറ്റൊക്കെ ഒരു സൈഡൊന്ന് പൊള്ളിച്ചെടുക്കുക. ഇതുപോലെ ഒരു ബ്രൗൺ കളറൊക്കെ ആകും. അതുപോലെ നല്ല മണം, അകം വീവുന്നതിൻ്റെ നല്ലൊരു മണമൊക്കെ വരും. അതുവരെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്യാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്, നമുക്ക് ഇല തുറന്ന് നോക്കാം. മീൻ പൊള്ളിച്ചത് മറ്റു മീൻ കൊണ്ടൊക്കെ ചെയ്യാമെങ്കിലും കരിമീൻ പൊള്ളിച്ചതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇല തുറന്നപ്പം എന്തായിരുന്നു മണമെന്നറിയോ? നല്ല ചൂട് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി കഴിക്കാൻ. ഇത് അപ്പത്തിൻ്റെ കൂടെയും അടിപൊളിയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്, ബൈ.